ഇസ്രായേലിനെ ആക്രമിച്ച ഭീകരന്മാരിൽ ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥരും. നടക്കുന്ന വിവരങ്ങൾ. ഐക്യരാഷ്ട്രസഭ ജീവനക്കാർ ഭീകരന്മാർക്കൊപ്പം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത തെളിവ് പുറത്തുവന്നതോടെ ഗാസയ്ക്കുള്ള സഹായം നിർത്തലാക്കി ലോകത്തെ വൻ ശക്തികളായ 9 രാജ്യങ്ങൾ. ബ്രേക്കിംഗ് റിപ്പോർട്ട്. ഗാസയിൽ നിന്നും ഇപ്പോൾ വരുന്നത് ഞടുക്കുന്ന വെളിപ്പെടുത്തലാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥന്മാർ ഹമാസുമായി ചേർന്ന് ഭീകരപ്രവർത്തനം നടത്തിയെന്നുള്ള തെളിവുകളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭ ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ ഗാസയിൽ വലിയ രീതിയിലുള്ള ആശ്വാസ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് സഹായവും മറ്റും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ഇതിൻ്റെ യു എൻ അഭയാർത്ഥി ഏജൻസി ഇപ്പോൾ ഗാസയിൽ ഹമാസ് ഭീകരർക്കൊപ്പം ചേർന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയും ഭീകരപ്രവർത്തനം നടത്തുകയും ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവുകളും ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെ യു എൻ ഇപ്പോൾ ഈ ഏജൻസിക്ക് സഹായം നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. ഏതാനും ചില ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് പെട്ടുപോയത് എന്നും ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുന്നു. അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ എന്തൊക്കെ ക്രിമിനൽ നടപടി സ്വീകരിച്ചാലും യു എൻ പോലുള്ള ഒരു സംഘടനയുടെ ഐക്യരാഷ്ട്ര സഭയുടെ ഉദ്യോഗസ്ഥർ ഗാസയിൽ പോയി ഭീകരപ്രവർത്തനം നടത്തി എന്നുള്ളത് ലോകത്തിന് തന്നെ ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. 7 October ഇസ്രായേലിനെതിരായ ഹമാസിൻ്റെ ആക്രമണത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് 7 October നടന്ന ഭീകരാക്രമണത്തിൽ പോലും ഗാസയിലെ യു എൻ അഭയാർത്ഥി ഏജൻസിക്ക് അതിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ട് പുറത്തു വരുന്നത്. ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്, സ്വിറ്റ്സർലൻഡ്, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ യു എൻ ഏജൻസിക്കുള്ള സഹായം ഇപ്പോൾ നിർത്തിവെച്ചു. ഇനി ഗാസയിലേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്കോ ജനങ്ങൾക്കോ പുനരധിവാസത്തിനോ ഉള്ള സഹായം കൊടുക്കുകയില്ല എന്ന് ലോകത്തിലെ പ്രബല രാജ്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഓസ്ട്രേലിയയും അമേരിക്കയും കൂടി ചേരുന്നു. ആരോപണങ്ങൾക്ക് ശേഷം ഗാസയിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പിന്തുണ ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഈ ഏജൻസിയോട് ഇപ്പോൾ ഈ രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ധനസഹായം നിർത്തിവച്ചിരിക്കുകയാണ്. ഗാസയിലെ പലസ്തീൻകാർക്ക് ഈ കൂട്ടായ ശിക്ഷയുടെ ആവശ്യമില്ല എന്നും ഏതാനും ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത്തരം അവരെയാണ് ശിക്ഷിക്കേണ്ടത്, ജനങ്ങളെ ശിക്ഷിക്കരുത് എന്നും ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് ഇപ്പോൾ ഈ രാജ്യങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഇത് എല്ലാവരെയും കളങ്കപ്പെടുത്തുകയാണ്. ഈ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം ഐക്യരാഷ്ട്രസഭയുടെ യശസ്സിനെയും അതിൻ്റെ നിഷ്പക്ഷതയെയും ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ഇസ്രായേൽ. തുടക്കം മുതൽ ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ സംശയകരമായിട്ടുള്ള നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരുന്നത്. ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാടാണ് ഐക്യരാഷ്ട്രസഭയും തുടക്കം മുതൽ സ്വീകരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അസംബ്ലിയിൽ ഇസ്രായേലിനെതിരെ 2 പ്രമേയം പാസാക്കി. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കുന്നു. അവിടെ പലതവണ ഇസ്രായേലിനെ വിമർശനത്തിന് വിധേയമാക്കുന്നു. അപ്പോഴൊക്കെ ഇസ്രായേൽ പറയുന്നത് എന്തുകൊണ്ടാണ് 7 October 3000 ഭീകരന്മാർ ഞങ്ങളുടെ മണ്ണിൽ കടന്നു കയറി നടത്തിയ ഭീകരപ്രവർത്തനമാണ് യുദ്ധം, ആ ഭീകരപ്രവർത്തനത്തെ എന്തിനാണ് അപലപിക്കാതിരിക്കുന്നത് എന്നൊക്കെ ഇസ്രായേൽ ചോദിക്കുന്നുണ്ട്. ബന്ദികളെ എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇസ്രായേലിൽ തിരിച്ചെത്തിക്കുവാൻ സാധിക്കുകയില്ല? ഞങ്ങളുടെ ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൻ്റെ കാരണം ഹമാസിൻ്റെ ആക്രമണമാണ്. ആ ആക്രമണത്തെ പോലും ഐക്യരാഷ്ട്രസഭ തുടക്കത്തിൽ അപലപിച്ചിട്ടില്ലായിരുന്നു. ഈ നിലയ്ക്ക് തുടക്കം മുതൽ ഐക്യരാഷ്ട്രസഭയും ഇസ്രായേലും തമ്മിൽ വലിയ കൊമ്പ് കോർക്കലാണ് നടന്നത്. അതിൻ്റെ ഒരു പര്യവസാനം കള്ളനെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അതായത് ഐക്യരാഷ്ട്രസഭയ്ക്ക് വലിയ ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ്, വലിയ ഒരു വാറണ്ട് ഇപ്പോൾ ഇസ്രായേൽ തെളിവുകൾ സഹിതം ഇപ്പോൾ പുറത്തുവിട്ട് പിടികൂടിയിരിക്കുകയാണ്. ഇതോടെ ഐക്യരാഷ്ട്രസഭ വെട്ടിലായിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഗാസയിലെ അഭയാർത്ഥി ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഹമാസുമായി ചേർന്ന് ഹമാസിൻ്റെ പ്രവർത്തകരോട് ചേർന്ന് ഭീകരപ്രവർത്തനം നടത്തിയതിൻ്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടതോടെ ഐക്യരാഷ്ട്രസഭ വെട്ടിലായിരിക്കുകയാണ്. അതിൻ്റെ നിഷ്പക്ഷത, ഇസ്രായേലിനെതിരെ ഗാസയിൽ ഐക്യരാഷ്ട്രസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതോടെ പാലസ്തീനും ഗാസയിലെ ജനങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. പലസ്തീനെ സംബന്ധിക്കുന്നിടത്തോളം സ്വന്തമായ വരുമാന മാർഗങ്ങളോ അല്ലെങ്കിൽ വ്യവസായങ്ങളോ ബിസിനസ്സുകളോ ഒന്നുമില്ല. ലോകം കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഭിക്ഷയാണ് അവരുടെ വരുമാന മാർഗവും കുട്ടികളുടെ വിദ്യാഭ്യാസവും ചികിത്സയും ആശുപത്രിയും ഒക്കെ. ഓരോ രാജ്യങ്ങൾ അവിടെ ആശുപത്രി സ്ഥാപിച്ച് അവിടെ ചികിത്സയും മറ്റും നടത്തുകയാണ്. അതുപോലെ ഗാസയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ കാരുണ്യവും സഹായവും അതിൽ നിന്ന് കിട്ടും
കിട്ടുന്ന ഫണ്ടാണ്. ഇത്തരത്തിൽ ലോകത്തിൽ നിന്ന് ഭിക്ഷയെടുത്ത് കൊണ്ടുവരുന്ന പണം അവിടെ ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥർ ഉപയോഗപ്പെടുത്തുകയും അത് ഇസ്രായേലിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയാണ്. തെളിവുകൾ സഹിതം ഇതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളുമാണ് പുറത്തുവിട്ടത്. ഗാസയിലെ യു എൻ്റെ അഭയാർത്ഥി ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നു, ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു, ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ലോകരാജ്യങ്ങളും യു എൻ നിയന്ത്രിക്കുന്ന അമേരിക്ക അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഇപ്പോൾ ഞെട്ടലിലാണ് എന്ന് തന്നെ പറയാം. ഗാസയുടെ പുനർനിർമ്മാണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് അത് ഇനി പുനരാലോചിക്കണം എന്ന് ഇസ്രായേൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറയുന്നത് യുദ്ധത്തിന് ശേഷം സമാധാനത്തിനും വികസനത്തിനും വേണ്ടി ഗാസയിൽ നടത്തുന്ന ഒരു പുനർനിർമ്മാണത്തിൽ യു എൻ്റെ ഏജൻസികളെ പുനരുദ്ധരിക്കണം, നിലവിലുള്ള യു എൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഒരു പുതിയ പ്രവർത്തനമാണ്, പുതിയ ഏജൻസിയാണ് വേണ്ടത്. യു എൻ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹഖ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത്തരം ആരോപണങ്ങളോട് ഞങ്ങൾ ഇപ്പോൾ വളരെ ചാടിക്കേറി പ്രതികരിക്കുന്നില്ല. ഗാസയിലെ യു എൻ്റെ ഏജൻസിക്ക് മൊത്തത്തിൽ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു, ഒരു നേട്ടമുണ്ടായിരുന്നു. ഞങ്ങൾ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി, അത് ഞങ്ങൾ ആവർത്തിച്ച് അടിവരയിടുന്നു എന്ന് യു എൻ്റെ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹഖ് പറയുകയാണ്. 9 രാജ്യങ്ങളാണ് ഇപ്പോൾ ഗാസയിലേക്ക് ഫണ്ട് കൊടുക്കരുത്, സഹായത്തിനുള്ള എല്ലാ തീരുമാനങ്ങളും റദ്ദ് ചെയ്തത്. അവർ ഈ 9 രാജ്യങ്ങൾ പ്രധാനമായിട്ട് ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ, നെതർലാൻഡ്, അങ്ങനെയുള്ള സ്വിറ്റ്സർലാൻഡ്, അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഗാസയിലേക്ക് സഹായഹസ്തം നീട്ടിയിരുന്നത്. ഇവരുടെ ഫണ്ട് ഇനി ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഞങ്ങളുടെ ഫണ്ട് ഭീകരപ്രവർത്തനത്തിന് യു എൻ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആരോപണം. ഒരു ചെറിയ കൂട്ടം ജീവനക്കാർക്കെതിരായിട്ടുള്ള ആരോപണം ഒരു ഏജൻസിക്കുള്ള വലിയ ഫണ്ട് നിർത്തിവെപ്പിക്കുന്നത് അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ദയവായിട്ട് ഇതിനകത്ത് നിന്ന് പിന്മാറണം എന്ന് യു എൻ അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിനെതിരെ നടത്തിയത്. ഇതിൻ്റെ പലസ്തീൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. പലസ്തീൻ പറയുന്നത് ഇത് ഇസ്രായേലിൻ്റെ നീക്കമാണ്, പലസ്തീനെ തകർക്കുവാനുള്ള ഇസ്രായേലിൻ്റെ നുണപ്രചരണമാണ്, സയണിസ്റ്റ് ശത്രുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങൾ ഒരു തീരുമാനത്തിലെടുക്കരുത്, ആരോപണമുള്ള ജീവനക്കാരുടെ കരാറുകൾ അവസാനിപ്പിക്കാം, അവരെ പിരിച്ചുവിടാം. എന്നാലും ഇസ്രായേൽ പറയുന്നത് കേട്ട് ലോകരാജ്യങ്ങൾ ഗാസയിലേക്കുള്ള സഹായഹസ്തവും ഫണ്ടും അവസാനിപ്പിക്കരുത് എന്ന് പലസ്തീൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. 1948 യുദ്ധത്തിൽ അഭയാർത്ഥികളെ സഹായിക്കാൻ ഗാസയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു യൂണിറ്റാണ് ഈ യു എൻ അഭയാർത്ഥി ഏജൻസി. കൂടാതെ ഗാസ, വെസ്റ്റ് ബാങ്ക്, ജോർദാൻ, സിറിയ, ലെബനോൻ എന്നീ രാജ്യങ്ങളിലെ പലസ്തീൻ ജനങ്ങൾക്കായി അവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, സഹായം എന്നിവ നൽകുന്ന ജോലി എന്നിവ നൽകുന്നതിനാണ് ഈ യു എൻ അഭയാർത്ഥി ഏജൻസി രൂപീകരിച്ചത്. ഇത് ഗാസ പലസ്തീൻകാർക്ക് മാത്രമുള്ള ഒരു സഹായ യൂണിറ്റാണ്. ഇത് പ്രവർത്തിക്കുന്നത് പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫണ്ട് കൊണ്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ചാരിറ്റിക്ക് കൊടുക്കുന്ന ഫണ്ടാണ് ഈ ഏജൻസി ഉപയോഗിച്ച് ഗാസയിൽ വിദ്യാഭ്യാസവും ആരോഗ്യവും, കുട്ടികളെ പഠിപ്പിക്കലും, അതുപോലെ സഹായവും, വീട് നിർമ്മാണവും, ജോലിയും ഒക്കെ അവിടുത്തെ പൗരന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഫണ്ട് ഈ ഉദ്യോഗസ്ഥർ ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധത്തിന് ഉപയോഗിച്ചു. ഇത് കൈകാര്യം ചെയ്യുന്ന യു എൻ്റെ ഉദ്യോഗസ്ഥർ ഹമാസിനൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു. 7 October ഈ ഉദ്യോഗസ്ഥർ ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ വന്നതോടെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഗാസയിലേക്കുള്ള സഹായം. ഇത് ഗാസയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തിരിച്ചടിയാണ്. 2.3 ദശലക്ഷം ജനസംഖ്യയുടെ സഹായമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സഹായത്തിൻ്റെ നാഡീഞ്ഞരമ്പുകളാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. 7 October ആക്രമണത്തിന് ശേഷം ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്കാണ്. ഗാസയുടെ സഹായത്തിൻ്റെയും സാമ്പത്തിക ഉറവിടത്തിൻ്റെയും നാഡീഞ്ഞരമ്പ് അത് കട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. മനുഷ്യ സഹായം നൽകാനുള്ള ഏജൻസിയുടെ തീരുമാനവും അല്ലെങ്കിൽ ആ ഏജൻസിയുടെ ഏറ്റവും വലിയ നിഷ്പക്ഷതയും ഇപ്പോൾ ഗാസയിൽ ചോദ്യം ചെയ്യുകയാണ്. യു എൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേരെ തന്നെ ഇപ്പോൾ ഗാസയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. യു എൻ്റെ ഏജൻസി തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള ഭീകരരായിട്ട് പ്രത്യക്ഷപ്പെടുക, യുദ്ധം ചെയ്യുക, യു എൻ്റെ കോട്ടും യുദ്ധത്തിൽ അവർ ബോംബ് വീഴാതെ ഉള്ള ഒരു പരിരക്ഷയും ഒക്കെ അവകാശപ്പെട്ട് ഭീകരപ്രവർത്തനം നടത്തുക, അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പലസ്തീൻ എൻക്ലേവിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയ ആഴ്ചകളിൽ ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം
നൽകുവാനുള്ള ഞങ്ങളുടെ കഴിവ് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് പഴയതുപോലെ ഗാസയെ സഹായിക്കാനാവുന്നില്ല. ബോംബാക്രമണത്തിൽ വലയുന്ന ജനങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തുവാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടില്ല. രാജ്യങ്ങൾ സഹായഹസ്തം പിൻവലിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് അറിയത്തില്ല എന്ന് ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ പറയുകയാണ്. യു എൻ ഏജൻസിക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ച് അപകടകരമായിട്ടുള്ള ഒരു ഗുരുതരമായ പ്രത്യാഘാതം പലസ്തീനിൽ ഉണ്ടാക്കുമെന്ന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ തലവൻ ഹുസൈൻ അൽ ഹക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്.